കോഴിക്കോട് കല്ലായിപ്പുഴയുടെ തീരത്തൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ക്ഷേത്രക്കാവും തൊട്ടടുത്തായി മുസ്ലിം പള്ളിയും. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കോഴിക്കോടൻ പെരുമയിൽ മതങ്ങളുടെ വേലിക്കെട്ടുകളില്ലാത്ത പള്ളിക്കണ്ടി മഹാകാളിക്കാവും കണ്ണംപറമ്പ് ജുമാ മസ്ജിദും. ഉത്സവ സമയത്ത് മഹാകാളിയുടെ അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ഒരുമിച്ചെത്തും. അതിനിടെ 4 മാസം മുൻപുണ്ടായ കനത്ത കാറ്റിൽ ആൽമരം കടപുഴകി വീണ് ക്ഷേത്രം തകർന്നു. പക്ഷേ പുനർനിർമ്മാണത്തിന് ആവശ്യമായ പണം ക്ഷേത്ര കമ്മിറ്റിയെ കൊണ്ട് താങ്ങാവുന്നതിലുമധികമായിരുന്നു. അങ്ങനെ ക്ഷേത്ര പുനരുദ്ധാരണം നീണ്ടുപോയി. ഇതറിഞ്ഞ കണ്ണംപറമ്പ് ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റി ആവശ്യമായ പണം സ്വരൂപിച്ച് കാവിന് കൈമാറി. ക്ഷേത്രം പുതുക്കിപ്പണിതു. അതോടൊപ്പം തന്നെ അത് നിർമ്മിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. നിർമ്മിച്ചു കൊടുക്കണമല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊക്കെ കടമയാണെന്ന് മനസ്സിലാക്കി പള്ളി കമ്മിറ്റിൻ്റെ ഭാരവാഹികൾ കൂടിയിരുന്ന് ആലോചിച്ചിരുന്നു. അതോടൊപ്പം അമ്പലക്കമ്മിറ്റിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് അവരും വന്നിരുന്നു. പള്ളിയിലാണ് നമ്മളിരുന്നത്, പള്ളിൻ്റെ ഓഫീസിലിരുന്ന് നമ്മൾ സംസാരിച്ചു. അതിന് വേണ്ട ഒത്താശകൾ, അതിന് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്യുമെന്ന് അവരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അറിയിച്ചതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തലമുറയിൽ ഈ ചെയ്തു തരുന്ന ഈ സഹകരണങ്ങളൊക്കെ തന്നെ നമ്മളെ ഭാവി തലമുറക്കും കിട്ടുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനുള്ള കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു, മുസ്ലിമിൻ്റെ അങ്ങേയറ്റ സഹായ സാധനം കിട്ടിനി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കാവിലൊരു ഭക്തനാണ്, ഇപ്പോഴും ഇതേമാതിരി കിട്ടുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത തലമുറക്കും ഇത് കിട്ടുന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. അത് നമുക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കല്ലായിപ്പുഴ ഇനിയും ഒഴുകും. അവിടെ പള്ളിക്കണ്ടി മഹാകാളിക്കാവും കണ്ണംപറമ്പ് ജുമാ മസ്ജിദും തലയെടുപ്പോടെ ഉണ്ടാകും. സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും 1000 മാതൃകകൾ നാടിന് സമ്മാനിച്ച്. ETV ഭാരത് കോഴിക്കോട്.